തന്റെ ബോയ്ഫ്രണ്ടിന്റെ പീഡനങ്ങൾ സഹിക്കുകയാതെ ഒരു ദിവസം രാത്രി അയാളുടെ പിടിയിൽ നിന്നും അവളോട് രക്ഷപ്പെടുന്നു. ശേഷം ഒരുപാടകലെ തന്റെ ഒരു സുഹൃത്തിനടുത്ത് അവൾ അഭയം പ്രാപിക്കുകയും കഴിഞ്ഞതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം അവൾ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം അവളെ തേടി ഒരു വാർത്തയെത്തുന്നു, തന്റെ എക്സ് ബോയ്ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അയാളുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി മോചിത എന്ന ആശ്വാസത്തോടെ പുതിയൊരു ജീവിതം അവൾ ആരംഭിക്കാൻ പോയ നിമിഷത്തിലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലത് സംഭവിച്ചത്. അവൾ കേട്ട ആ വാർത്ത അതൊരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു, സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന വലിയൊരു അപകടത്തിന്റെ ഒരു മുന്നറിയിപ്പ്. ലീ വാനലിന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ സൈഫൈ ഹൊറർ ഫിലിം ദ ഇൻവിസിബിൾ മാൻ. ബിസിനസ്മാനും ഒപ്റ്റിക്സ് എഞ്ചിനീയറുമായ എഡ്രിയാനുമായി റിലേഷൻഷിപ്പിലാണ് സിസിലിയ എന്ന യുവതി. പക്ഷേ ഇരുവരുടെയും ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും എഡ്രിയാന്റെ ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയാവുകയായിരുന്നു സിസിലിയ. ഏറ്റവും ഒടുവിൽ സഹി കെട്ട് അവളൊരു തീരുമാനമെടുക്കുന്നു, ഇയാളിൽ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല, കാരണം സെക്യൂരിറ്റി എല്ലാം ഉൾപ്പെടെ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ ആയിട്ട് വെൽ സെക്യൂർഡ് ആയിട്ടുള്ള വീടായിരുന്നു എഡ്രിയാന്റേത്. അങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിനൊടുവിൽ അവൾ അവിടെ നിന്നും രക്ഷപ്പെടുവാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ആ ദിവസം രാത്രി സമയം എഡ്രിയാൻ നല്ല ഉറക്കമായി എന്ന് മനസ്സിലാക്കിയ സിസിലിയ പതിയെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പതിയെ ആ മുറിക്ക് പുറത്തു കിടക്കുന്നു. കിടക്കുന്നതിന് മുമ്പായിട്ട് എഡ്രിയാനെ മയക്കി കിടത്താനായിട്ട് ഉപയോഗിച്ച ഒരു പിൽബോട്ടിലും തന്റെ കൈവശമുണ്ട്. മുറിക്ക് പുറത്തു കിടന്ന് അവിടുത്തെ സെക്യൂരിറ്റി എല്ലാം ഓഫാക്കിയതിനു ശേഷം ഓരോ മുറിയും വളരെ കെയർഫുള്ളായി മറികടന്ന് അവളൊടുവിൽ ആ വീടിന് പുറത്തെത്തുന്നു. എഡ്രിയാനെയും സിസിലിയെയും കൂടാതെ അവിടെ വേറൊരു അംഗം കൂടി ഉണ്ടായിരുന്നു, സ്യൂസ് എന്ന് വിളിക്കുന്ന അവരുടെ വളർത്തുനായ. സിസിലിയോട് എന്ന പോലെ തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് എഡ്രിയാൻ സ്യൂസിനോട് പെരുമാറിയിരുന്നത്. അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഇലക്ട്രിക് കോളർ അത് വ്യക്തമാക്കുന്നതായിരുന്നു. രക്ഷപ്പെടാനായി പോകുന്ന സിസിലിയെ നോക്കിക്കൊണ്ട് സ്യൂസ് അവിടെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്നോട് വിട്ടിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അവൾ നേരെ ചെന്ന് അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഇലക്ട്രിക് കോളർ അഴിച്ചുമാറ്റി അവനെ സ്വതന്ത്രനാക്കുന്നു. എന്നാൽ അതിനിടയിൽ അവന്റെ ദേഹം ചെന്ന് പുറകിലെ ആ വാഹനത്തിൽ ചെന്ന് മുട്ടുകയും തൽക്ഷണം ആ വാഹനത്തിന്റെ സെക്യൂരിറ്റി എല്ലാം ഓണാവുകയും ചെയ്യുന്നു. കാതടുപ്പിക്കുന്ന ഉച്ചത്തിൽ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം അവിടെ അകത്ത് ഈ ശബ്ദം കേട്ട് എഡ്രിയാൻ ഉറക്കമുണരുന്നു. സിസിലിയ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന എഡ്രിയാൻ ആകെ കലി കയറി അവളെയും അന്വേഷിച്ച് പുറത്തേക്കെത്തുമെങ്കിലും അവിടെയെങ്ങും അവളെ കാണുന്നില്ല. ഇതേ സമയം അല്പദൂരം പിന്നിട്ട് അവൾ അവിടെ ആ റോഡിൽ തീരുന്നു. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് സിസിലിയ തന്റെ ഇളയ സഹോദരിയായ എമിലിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. വിളിച്ചു പറഞ്ഞത് പ്രകാരം അവൾ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവൾ എന്താണ് ഇനിയും എത്താത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്പം ദൂരെ നിന്നും ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു വരുന്നു. എമിലിയായിരുന്നു അത്. ഒട്ടും സമയം കളയാതെ തന്നെ ആ വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ പോയ നിമിഷത്തിലായിരുന്നു പെട്ടെന്ന് അത് സംഭവിച്ചത്. ആ ഇരുട്ടിന്റെ മറവിൽ നിന്നും അവളെ ലക്ഷ്യം വെച്ച് എഡ്രിയാൻ പാഞ്ഞെടുക്കുകയാണ്. വാഹനത്തിന് സമീപത്തേക്ക് ഓടിയെടുത്ത എഡ്രിയാനെ മറികടന്ന് ഇരുവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ വാഹനത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് സിസിലിയുടെ കയ്യിൽ നിന്നും ആ പിൽബോട്ട് നിലത്ത് വീഴുകയും കൃത്യമായി അത് എഡ്രിയാനെ കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നു പോകുന്നു. സിസിലിയ ഇപ്പോൾ ഒരുപാട് അകലെ തന്റെ സുഹൃത്തായ ഡിറ്റക്റ്റീവ് ജെയിംസിനടുത്താണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. കൂടെ അദ്ദേഹത്തിന്റെ ഉറ്റമകളായ സിഡ്നയുമുണ്ട്. സിസിലിയയ്ക്ക് ഇപ്പോഴും ഭയമാണ്, എന്തെങ്കിലും ഒരിക്കൽ എഡ്രിയാൻ അവളെ തേടിയെത്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിന് പുറത്തു പോലും ഇറങ്ങാതെ അത്രത്തോളം ഭയന്നായിരുന്നു അവൾ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയത്. അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷമുള്ള ഒരു ദിവസം സിസിലിയെ ഒന്ന് കാണുവാനായിട്ട് സഹോദരിയായ എമിലി എത്തിയിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത അവൾ അറിയിക്കുക എന്ന ഉദ്ദേശം കൂടി ആ വരവിന് പുറകിലുണ്ടായിരുന്നു. വന്ന മാറി തന്നെ അവൾ സിസിലിയെ സമീപിച്ച് ആ പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കുന്നു. എഡ്രിയാൻ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അത് വ്യക്തമാക്കുന്ന ന്യൂസ് റിപ്പോർട്ട് എമിലി സിസിലിയക്ക് കൈമാറുകയാണ്. ആ വാർത്ത കേട്ട് അവളകം നടുങ്ങിപ്പോകുന്നു. അയാളുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി മോചിത എന്ന ആശ്വാസത്തോടെ പുതിയൊരു ജീവിതത്തിലേക്കായിരുന്നു അവൾ കാലെടുത്തു വെച്ചത്. അങ്ങനെ സർവ്വസ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവൾ ആദ്യമായി ആ വീടിനെ പുറത്തിറങ്ങുന്നു. അവൾ വീണ്ടും ജീവിച്ചു തുടങ്ങുകയായിരുന്നു. ആ ജീവിതം അങ്ങനെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു ഒരു ദിവസം അവളെ തേടി ഒരു കത്ത് വരുന്നത്. അതിലെ ഉള്ളടക്കം അവളെ തീർത്ത് ഞെട്ടിച്ചു കളഞ്ഞു. എഡ്രിയാന്റെ മരണശേഷം തന്റെ സ്വത്തിന്റെ എല്ലാം അവകാശിയായിട്ട് സിസിലിയുടെ പേരായിരുന്നു അയാൾ വെച്ചിരുന്നത്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് സംസാരിക്കാനായിട്ട് സിസിലിയ തന്റെ സഹോദരി എമിലിയോടൊപ്പം തൊട്ടടുത്ത ദിവസം യാത്ര പുറപ്പെടുന്നു. എഡ്രിയാന്റെ ഇളയ സഹോദരനായ ടോമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്നത്. അങ്ങനെ ഇരുവരും ടോമിനെ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവൾക്ക് തൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അല്പനേരത്തെ ചർച്ചയ്ക്കൊടുവിൽ എഡ്രിയാന്റെ ഇഷ്ടദാനം സ്വീകരിക്കുവാനായിട്ട് അവൾ തീരുമാനിക്കുന്നു.
പക്ഷേ അതിലൊരംശം പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് അവൾ ഒരുക്കമായിരുന്നില്ല. പകരം ആ സ്വത്തുക്കളെല്ലാം സിഡ്നിയുടെ മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. പിന്നീട് തൊട്ടടുത്ത ദിവസം സിസിലിയ അവിടെ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, എന്തോ ആവശ്യത്തിന് വേണ്ടി അകത്തെ മുറിയിലേക്ക് പോയ ശേഷം തിരികെ എത്തി നോക്കുന്ന സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന പാനിൽ കത്തുപിടിച്ചിരിക്കുന്നു. വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ സിഡ്നി വന്ന് ആ തീ അണയ്ക്കുന്നു. ശേഷം രാത്രി സമയം, എല്ലാവരും നല്ല മയക്കത്തിലാണ്. എന്നാൽ ഇതേ സമയം ഇരുവരും പുതച്ചിരുന്ന ആ പുതപ്പ് ആരും മാറ്റുന്നത് പോലെ. ആ മുറിയിലാണെങ്കിൽ വേറെ ആരും ഇല്ലതാനും. എന്നാൽ അത് മാത്രമായിരുന്നില്ല, ആ മുറിയിലെ ലൈറ്റാരോ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്യുന്നത് പോലെ. ആരുടെ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്ന സിസിലിയ പതിയെ ഉറക്കമിടുന്നു. അപ്പം നോക്കുമ്പോൾ പുതച്ചിരുന്ന ആ പുതപ്പത അവിടെ നിലത്ത് വീണ് കിടക്കുന്നു. അതെടുത്ത് തിരികെ കിടക്കാൻ പോയ നിമിഷത്തിൽ പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തൊട്ടരികിലെ ചെയറിൽ ആരും ഇരിക്കുന്നത് പോലെ. പക്ഷേ അവിടെയെങ്ങും ആരും ഇല്ലതാനും. സംശയം തോന്നി അവൾ കൈവശം വരുന്ന പുതപ്പെടുത്ത് വീശുമെങ്കിലും അങ്ങനെ സംശയിക്കത്തക്ക ഒന്നു തന്നെ അവിടെ കാണുന്നുമില്ല. ഒരുപക്ഷെ തോന്നിയതാകുമെന്ന് കരുതി തിരികെ പുതപ്പെടുത്ത് മടങ്ങിയപ്പോഴായിരുന്നു പെട്ടെന്ന് അത് സംഭവിച്ചത്. പുതപ്പിലാരോ ചവിട്ടി നിൽക്കുന്നത് പോലെ. എന്തോ പന്തുകേട് തോന്നുന്ന അവൾ ഉടനെ തന്നെ ജെയിംസിനെ വിളിച്ചു വരുത്തി കാര്യം അവതരിപ്പിക്കുമെങ്കിലും അത് നിന്റെ തോന്നലാകാമെന്നും പറഞ്ഞ് ജെയിംസ് അവളെ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു. സിസിലിയ ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒടുവിൽ താൻ റീസെൻ്റായി ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എടുത്ത് കാണിക്കുവാനായി കൈവശം കരുതിയ പോർട്ട്ഫോളിയോ എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാം ഭദ്രമായി അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് തിരികെ മടങ്ങാൻ പോയ നിമിഷം തന്നെ അവൾ അവിടെ തലകറങ്ങി നിലത്ത് വീഴുന്നു. ഡയാസെപ്പം എന്ന പിൽ അമിതമായി കഴിച്ചതിൻ്റെ ഫലമാണ് തലകറങ്ങി വീഴാൻ കാരണമെന്നായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? കാരണം ആ പില്ലുപയോഗിക്കേണ്ട ഒരു ആവശ്യകത തനിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. മടങ്ങിയെത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അകത്തെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തോ ഒന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. നേരത്തെ പറഞ്ഞ ഡയാസെപ്പം എന്ന പില്ലടങ്ങിയിരിക്കുന്ന ആ ബോട്ടിൽ. പക്ഷേ ഈ ബോട്ടിൽ കണ്ടിട്ട് നല്ല പരിചയമുള്ളതുപോലെ. ഈ സെയിം ബോട്ടിലല്ലേ അത് തൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത്? അവൾക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി തുടങ്ങുന്നു. എഡ്രിയാന്റെ കാര്യത്തിൽ അവൾക്ക് എന്തോ ചില സംശയങ്ങൾ. അയാൾ ശരിക്കും മരണപ്പെട്ടു എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണോ? കുറച്ച് നാളുകളായിട്ട് ആരുടെ ഒരു സാന്നിധ്യം തനിക്ക് ചുറ്റുമുള്ളതുപോലെ. പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം സഹോദരി എമിലിയെ കണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി അവൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ് സിസിലിയ. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമീപനമാണ് അവളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണമായി അവൾ പറയുന്നത്, ഇന്ന് കാലത്ത് നീ എനിക്ക് അയച്ച ആ ഇമെയിൽ, അതിലെന്നെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, നിനക്ക് ലഭിക്കാൻ പോകുന്ന സ്വത്തുക്കൾ കണ്ടായിരുന്നില്ലേ ഞാൻ ഇത്രയും നാൾ നിന്നോട് അടുത്തിടപഴകിയത്, ഇതാണല്ലേ നീ കരുതിയിരിക്കുന്നത് എന്നും പറഞ്ഞ് സിസിലിയുടെ മുമ്പിൽ ആ വാതിൽ പൊട്ടിയടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോകുന്നു. എന്താണ് സംഭവമെന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അവൾ ഈ പറയുന്നത് പോലെ ഒരു ഇമെയിൽ താനും അവൾക്ക് അയച്ചിട്ടില്ല. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ. അവൾ നേരെ പോയി തൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോഴാകട്ടെ അത് തൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നും എമിലിക്കൊരു ഇമെയിൽ പോയിരിക്കുന്നു. തീർത്തും അസഭ്യമായ ഭാഷ. എന്ത് ചെയ്യണമെന്നറിയില്ല. കൂടെയുള്ളവരോട് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. അവളുടെ ഈ ഒരു അവസ്ഥ കണ്ട് തൊട്ടടുത്ത മുറിയിൽ നിന്നും സിഡ്നി സിസിലിയെ സമീപിച്ച് കാര്യമെന്താണെന്ന് ചോദിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഇതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു എന്തോ ഒന്ന് സിഡ്നിയുടെ തലയിൽ ആഞ്ഞടിച്ചത്. അടിയുടെ ആഘാതത്തിൽ അവൾ അവിടെ നിലത്ത് വീഴുന്നു. സിസിലി ആയിരുന്നു തന്നെ അടിച്ചതെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. ശബ്ദം കേട്ട് തൊട്ടടുത്ത മുറിയിൽ നിന്നും ജെയിംസ് ഓടിയെത്തുന്നു. താനത് ചെയ്തിട്ടില്ല എന്ന് അവൾ ആവർത്തിച്ച് പറയുമെങ്കിലും ഇരുവരും അത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. എങ്ങനെ വിശ്വസിക്കും? കാരണം ഇവരെ കൂടാതെ മറ്റാരും ആ മുറിയിലല്ലോ. നിനക്കിവിടെ കഴിയാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞുകൂടെയെന്ന് അല്പം കടുപ്പിച്ച് മറുപടി പറഞ്ഞ ശേഷം ജെയിംസ് മകളെയും കൂട്ടി തൊട്ടടുത്ത മുറിയിലേക്ക് പോകുന്നു. സഹിക്കാവുന്നതിൻ്റെ പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ അവളൊരു തീരുമാനമെടുക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒരു പക്ഷേ അത് എഡ്രിയാനായിരിക്കാം. അദൃശ്യനായി തന്നെ ഫോളോ ചെയ്യുന്ന ആൾ അത് ആരാണെങ്കിലും അയാളെ കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കിച്ചണിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ടീ പൗഡർ എടുത്ത് അവൾ നിലത്ത് വിതർന്നു. ശേഷം കൈവശം ഒരു കത്തിയും എടുത്ത് അവൾ അവിടെ ഒരു മൂലയിൽ അയാളുടെ കാൽപാദം പതിയുന്നതും കാത്ത് അവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അല്പനേരം കാത്തിരുന്നിട്ടും അവിടെയെങ്ങും സംശയിക്കത്തക്കതായി ആരെയും കാണുന്നില്ല. ശേഷം സമീപത്തുണ്ടായിരുന്ന തൻ്റെ സെൽഫോണിൽ എഡ്രിയാന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്യുന്ന സമയത്ത് തൊട്ടുമുകളിൽ നിന്നും ഒരു ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം അവൾ കേൾക്കുന്നു. ഉടനെ തന്നെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൈവശം ഒരു ടോർച്ചും എടുത്തുകൊണ്ട് അവൾ ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ ഒരു മൂലയിലായിട്ട് തൻ്റെ മിസ്സിംഗ് ആയ ഡോക്യുമെൻസും എഡ്രിയാന്റെ ഫോണും അവിടെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. പുറകിലാരോ നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന സിസിലിയ തൊട്ടടുത്തിരുന്ന ഒരു ബക്കറ്റ് പെയിൻ്റ് എടുത്ത് താഴേക്ക് വീശുന്നു. ആ കാഴ്ച കണ്ട് അവളാകെ അമ്പരന്നു പോകുന്നു. തൊട്ടു മുമ്പിൽ ഒരു മനുഷ്യരൂപം, അയാളെന്തോ ഒരു സ്യൂട്ട് പണിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തെ പിന്തുടർന്ന് സിസിലിയ കിച്ചണിലേക്ക് എത്തുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്യൂട്ടിൽ പറ്റിയ പെയിൻറ് കഴുകിക്കളഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ.
അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്ത ആ ദൃശ്യരൂപം അവളെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങുന്നു. അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി അവൾ നേരെ പോകുന്നത് എഡ്രിയാന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തി ഓരോ മുറിയും കയറിയിറങ്ങി പരിശോധിച്ച് അവളൊടുവിൽ അവിടെ ഒരു ലബോറട്ടറി റൂമിലെത്തുന്നു. അവിടെ ആ ഗ്ലാസ് ഡോറിനകത്ത് കിടന്ന് പരിശോധിക്കുന്നതിനിടയിൽ അവിടെ എന്തോ ഒന്ന് തെളിഞ്ഞു വരുന്നത് പോലെ അവൾ കാണുകയാണ്. ഒരു ഹൈടെക് സ്യൂട്ടായിരുന്നു അത്. അപ്പോൾ ഇത് വെച്ചായിരുന്നല്ലേ അയാൾ ഇത്രയും നാൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒട്ടും വൈകിയില്ല, ആ സ്യൂട്ട് അവിടെ നിന്ന് അഴിച്ചെടുത്ത് അവൾ തൊട്ടടുത്ത മുറിയിലേക്ക് കടക്കുന്നു. അവിടെ ഒരു ഭാഗത്ത് ആ സ്യൂട്ട് ഒളിപ്പിച്ചതിന് ശേഷം അവൾ അവിടെ നിന്നും തിരികെ യാത്ര തിരിക്കുന്നു. തൻ്റെ സഹോദരി എമിലിയെ നേരിൽ കണ്ട് ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം നടത്തിയ ശേഷം അവൾ അവിടെ വെച്ച് നേരിൽ കണ്ട സംഭവങ്ങളെല്ലാം അവളോട് വിശദീകരിക്കുന്നു. എന്നാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് എവിടെ നിന്നോ ഒരു കത്തി വന്ന് എമിലിയുടെ കഴുത്തിൽ ആഞ്ഞു വരയുന്നു. ചോര വാർന്ന് തൽക്ഷണം അവൾ കൊല്ലപ്പെടുന്നു. ഇരുവരുടെയും സമീപത്ത് എല്ലാം കേട്ടുകൊണ്ട് അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു. എമിലിയെ വകവരുത്തിയ ശേഷം അയാൾ ആ കത്തിയെടുത്ത് സിസിലിയുടെ കയ്യിൽ പിടിപ്പിക്കുന്നു. ചുറ്റും കൂടിയിരുന്ന എല്ലാവരും ഈ കാഴ്ച കണ്ട് ആകെ പതച്ചു പോകുന്നു. സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് അവളെ ബലമായി പിടിച്ചു വെച്ചതിന് ശേഷം പോലീസിന് കൈമാറുന്നു. അവളുടെ മൊത്തത്തിലുള്ള ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് അവളെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. നടന്ന സംഭവങ്ങളെല്ലാം എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെങ്കിലും ആരും തന്നെ അവൾ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നീട് തൊട്ടടുത്ത ദിവസം അവളെ സന്ദർശിക്കുവാനായിട്ട് ടോം എത്തുകയും അല്പനേരം അവളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എഡ്രിയാന്റെ സ്വത്തിന്റെ ഒരു അംശം പോലും നിനക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല. എല്ലാം മറന്ന് തിരികെ അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നും നിനക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകാതെ ഈ കേസിൽ നിന്ന് മോചിപ്പിക്കാമെന്നും ടോം അവളോട് പറയുന്നു. യഥാർത്ഥത്തിൽ എഡ്രിയാനും ടോമും ചേർന്ന് നടത്തിയ ഒരു പ്ലാനിംഗ് ആയിരുന്നു അത്. തനിക്കിനി അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ടേബിളിലിരുന്ന ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞതിന് ശേഷം അവൾ ടോമിന്റെ ശ്രദ്ധയിൽപ്പെടാതെ സമീപത്തിരുന്ന ആ ബാഗിൽ നിന്നും ഒരു പെണ്ണെടുത്ത് കൈവശം സൂക്ഷിക്കുന്നു. അങ്ങനെ ടോം അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം അവളെ തിരികെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് രാത്രി സമയം അവൾ കൈവശം സൂക്ഷിച്ചിരുന്ന ആ പെണ്ണെടുത്ത് സ്വന്തം കൈത്തണ്ടയിൽ ആഞ്ഞു വരയുകയാണ്. അവനെ മുറിക്കകത്ത് തന്നെ ഉണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. തൻ്റെ ആത്മഹത്യാ ശ്രമം അയാൾ തടയുമെന്നും അവൾക്ക് ഉറപ്പായിരുന്നു. ഒടുവിൽ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. അവളുടെ കയ്യിൽ പിടുത്തുമിടുന്ന എഡ്രിയാനെ അവൾ തൻ്റെ കൈവശം കരുതിയ ആ പെണ്ണെടുത്ത് ആഞ്ഞു കുത്തുകയാണ്. കുത്തുകൊണ്ട് ആ സ്യൂട്ടിൽ കേടുപാടുകൾ സംഭവിക്കുന്നു. ശബ്ദം കേട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് അകത്ത് കടന്ന നിമിഷം തന്നെ അയാളെ ആക്രമിച്ച് എഡ്രിയാൻ പുറത്തു കടക്കുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന മറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ് ഈ ഭാഗത്തേക്ക് ഓടിയെത്തുന്നു. എന്നാൽ അവർക്ക് മുമ്പിൽ സിസിലിയെ മാത്രമാണ് അവർ കാണുന്നത്. അപകടമാണ് എന്ന് അവൾ മുന്നറിയിപ്പ് കൊടുക്കുന്നെങ്കിലും അവരാകട്ടെ അവളെ പിടിച്ച് സെല്ലിൽ അടയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെല്ലാം കടന്നാക്രമിച്ച് എഡ്രിയാൻ അവരെയെല്ലാം വകവരുത്തുന്നു. താഴെ വീണ് കിടന്നിരുന്ന ഒരു ഗണ്ണെടുത്ത് അവൾ എഡ്രിയാനെ പിന്തുടർന്ന് അവിടെ നിന്നും പുറത്തു കടക്കുന്നു. അവിടെയെല്ലാം അങ്ങനെ തിരയുന്നതിനിടയ്ക്ക് വെച്ച് എഡ്രിയാൻ അവളെ പിടികൂടുകയും നിനക്ക് പ്രിയപ്പെട്ടതിൻ്റെ സിഡ്നിയില്ലേ, അവളെ ഞാൻ വകവരുത്തുമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് എഡ്രിയാൻ അവിടെ നിന്ന് മടങ്ങുകയാണ്. അപകടമാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ ഉടനെ തന്നെ എതിരെ വന്നൊരു വാഹനത്തിന് നേരെ തൻ്റെ കൈവശം കരുതിയ ആ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് ആ വാഹനത്തിൽ കയറി അവിടെ നിന്നും പുറപ്പെടുന്നു. ഇടയ്ക്ക് വെച്ച് ജെയിംസിനെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയും സിഡ്നി അപകടത്തിലാണ്, ഉടനെ അവിടെ എത്തണമെന്ന് അറിയിക്കുന്നു. ഇതേ സമയം അവിടെ വീടിനകത്ത് എന്തോ ശബ്ദം കേട്ട് സിഡ്നി ഉറക്കമുണരുകയാണ്. സിസിലിയെ പറഞ്ഞതനുസരിച്ച് ജെയിംസ് തിരികെ മടങ്ങിയെത്തി വീടിനകത്ത് പ്രവേശിക്കുമ്പോൾ തൊട്ടു മുമ്പിൽ അതാ സിഡ്നി അവിടെ വീണ് കിടക്കുന്നു. അവളുടെ അടുത്തിലേക്ക് ഓടിയെത്തിയ ജെയിംസിനെ ആ ദൃശ്യരൂപം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ഇതേ സമയം പുറത്തുനിന്ന് പാഞ്ഞെടുത്ത സിസിലിയ തൻ്റെ കൈവശം കരുതിയ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ആ മുറിയിലേക്ക് സ്പ്രേ ചെയ്യുകയും തൽക്ഷണം ആ സ്യൂട്ട് വിസിബിളാകുകയും ചെയ്യുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, വീണ് കിടന്നിരുന്ന ജെയിംസിൻ്റെ ആ ഗണ്ണെടുത്ത് അവൾ ആ രൂപത്തിന് നേരെ പലതവണ ഷൂട്ട് ചെയ്യുകയാണ്. വെടിയേറ്റ് ആ രൂപം അവിടെ നിരത്തി വീഴുകയാണ്. മരണപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ സ്യൂട്ട് പതിയെ മാറ്റി നോക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. പ്രതീക്ഷിച്ച പോലെ അത് എഡ്രിയാനല്ലായിരുന്നു, ടോമായിരുന്നു അത്. ഇത് കണ്ട് അവൾ അകം നടുങ്ങി പോവുകയാണ്. പിന്നീട് അല്പസമയത്തിന് ശേഷം അവിടെ എഡ്രിയാൻ്റെ വീടിനകത്ത് ഒരു ടീം പോലീസ് ഓഫീസേഴ്സ് സെർച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഓരോ മുറിയും കയറിയിറങ്ങി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും ആരുടെ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ. ചുവര് തകർത്ത് അകത്ത് കിടന്ന് നോക്കുമ്പോൾ അവിടെ അതാ കെട്ടിയിട്ട നിലയിൽ എഡ്രിയാൻ. എഡ്രിയാനെ ബലിയാടാക്കി ടോമായിരുന്നു ഇതിനെല്ലാം പുറകിലെന്ന് ജെയിംസ് അവളെ അറിയിക്കുമെങ്കിലും അവളാകട്ടെ ഇതൊട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. സ്വന്തം മരണം വരെ മെനഞ്ഞെടുക്കാൻ കഴിയുന്നവന് ഇതാണോ പ്രയാസം? ഇവർ രണ്ടുപേരും കൂടിയുള്ള പ്ലാനിംഗ് ആയിരുന്നു. ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ ടോമിനെ മുന്നിൽ നിർത്തി എഡ്രിയാൻ നടത്തിയൊരു നാടകമായിരുന്നു ഇതെന്ന് സിസിലിയ ജെയിംസിനെ അറിയിക്കുന്നു. ഹോസ്പിറ്റലിലെ CCTV ക്യാമറയുടെ അടിസ്ഥാനത്തിൽ സിസിലിയ ആ കേസിൽ നിന്ന് മോചിതയാകുന്നു. പിന്നീട് രാത്രി സമയം സിസിലിയ തൻ്റെ ഫോണെടുത്ത് എഡ്രിയാനെ കോണ്ടാക്ട് ചെയ്ത് താനിന്ന് അവിടേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്റെ വരവും പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് വാ എന്ന് എഡ്രിയാൻ അറിയിച്ച പ്രകാരം അവൾ അവിടേക്ക് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ അല്പനേരത്തെ യാത്രയ്ക്കൊടുവിൽ അവളവിടെ എഡ്രിയാൻ്റെ വീടിന് മുമ്പിലെത്തുകയും സിസിലിയെ കണ്ടപാട് തന്നെ എഡ്രിയാൻ വളരെ സന്തോഷപൂർവ്വം അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതിനിടയ്ക്ക് വെച്ച് സിസിലിയ എഡ്രിയാനോടൊരു കാര്യം ചോദിക്കുകയാണ്. ഞാനെല്ലാം മറക്കാൻ തയ്യാറാണ്,
പക്ഷേ ഒരു കാര്യം എനിക്കറിയണം, ഇത്രയും നാൾ ടോമിനെ ബലിയാടാക്കി ഇതെല്ലാം ചെയ്തത് നീയാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. ഇല്ല, നീ എന്നെ വിശ്വസിക്കേ, ഞാനങ്ങനെ ചെയ്യില്ല എന്ന് എഡ്രിയാൻ പല ആവർത്തി അവളോട് പറയുമെങ്കിലും സിസിലിയ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. കാരണം അവൾക്ക് അവനെ നന്നായി അറിയാമായിരുന്നു. എഡ്രിയാൻ്റെ ഏറ്റുപറച്ചിൽ അത് ലക്ഷ്യം വെച്ചായിരുന്നു അവളോടെ എത്തിയത്. അവൾ മാത്രമായിരുന്നില്ല, പുറത്ത് ജെയിംസും ഉണ്ടായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എഡ്രിയാൻ അത് കൺഫസ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. അതിസമർത്ഥമായിട്ട് അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. താനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് സിസിലിയ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തെ ഹാളിലേക്ക് പോകുന്ന സമയം പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. സമീപത്തുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് എഡ്രിയാൻ സ്വന്തം കഴുത്തിൽ ആഞ്ഞു വരയുന്നു. തൽക്ഷണം ചോര വാർന്ന് അവനോട് മരിച്ചു വീഴുന്നു. ഇതെല്ലാം അവിടുത്തെ ആ ക്യാമറയിൽ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. അകത്തു നിന്ന് മടങ്ങിയെത്തി അവൾ കാണുന്നത് ചോരയൊളിച്ച് മരിച്ചു കിടക്കുന്ന എഡ്രിയാനെയാണ്. ഇത് കണ്ട് അവളാകെ അലമുറയിട്ട് കരയുകയാണ്. അല്പം പുറകോട്ട് നീങ്ങിയ അവൾ അവിടെ ആ ചെയറിൽ വന്നിരുന്ന് ക്യാമറയിൽ തൻ്റെ മുഖം പതിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവളുടെ മൊത്തത്തിലുള്ള ആ ശരീരഭാഷ മാറുകയാണ്. അകത്തെ ആ മുറിയിൽ അവൾ ആദ്യം മറച്ചു വെച്ചിരുന്ന ആ സ്യൂട്ട് ധരിച്ച് അവൾ തന്നെയായിരുന്നു എഡ്രിയാനെ വകവരുത്തിയത്. ശബ്ദം കേട്ട് എന്തോ പന്തികേട് തോന്നുന്ന ജെയിംസ് ഉടനെ തന്നെ ആ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് ഓടിയെത്തുന്നു. ഇതേ സമയം കൈവശം ആ സ്യൂട്ടുമെടുത്ത് തൻ്റെ വളർത്തുന്നതായ സ്യൂസിനെയും കൂട്ടിക്കൊണ്ട് സിസിലിയെ പുറത്തേക്ക് എത്തുന്നു. നീ എന്താണ് ഈ ചെയ്തത് എന്ന് ജെയിംസ് ചോദിക്കുമ്പോൾ, ഞാൻ ഈ ചെയ്തതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല എന്നും അവനെ സഹോദരിയെ വകവരുത്തിയവനാണ് എന്നും തനിക്കിനി സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നും അവൾ ജെയിംസിനോട് പറയുന്നു. ഇത് കേട്ട ജെയിംസ് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം, ശരി നീ ചെല്ല്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ശേഷം പുതിയൊരു ജീവിതവും പുതിയ പ്രതീക്ഷകളും മനസ്സിൽ കണ്ട് അവൾ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു.